തമിഴ്നാട്ടിലെ നാഗർകോയിലെ താഴെക്കുടി എന്ന ഒരു അമ്പലത്തിലേക്കാണ് ഇന്ന് എൻ്റെ യാത്ര. എൻ്റെ ഫ്രണ്ടായ ഉമയുടെ കുടുംബാംഗങ്ങളും കൂടി ചേർന്ന് ഈ അമ്പലത്തിൽ കൊഴുക്കട്ട നിർമ്മിക്കാൻ ഔവയാറാണ് ഈ അമ്പലത്തിന്റെ പ്രതിഷ്ഠ. ഇക്കട്ട് ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ സാധനങ്ങളുമായി ഉമ എത്തി. ക്ഷേത്രത്തിനുള്ളിൽ ഷെഡുകൾ കെട്ടിയിട്ടിട്ടുണ്ട്. അതിനുള്ളിലാണ് ഈ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. കൊഴുക്കട്ടയ്ക്കുള്ള ശർക്കര പാനി തയ്യാറാക്കുന്നു. സൈഡിൽ കൊഴുക്കട്ട വേവിക്കാനായിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നു. ഉമയുടെ അമ്മ കല്യാണി ആൻറ്റി കൊഴുക്കട്ടയ്ക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അരി പൊടിച്ചതും തേങ്ങയും ശർക്കര പാനിയും കൂടെ ചേർത്ത് വരകിയെടുക്കുന്നു. ഇതിങ്ങനെ വെച്ചിട്ട് പിന്നെ ഒന്നിച്ച് പിടിക്കും അല്ലേ? അഞ്ചെണ്ണമാണ്. ഗണപതി ഇതാക്കുന്ന പോലെ അകത്തൊരു ഇത് കൊടുക്കില്ലേ, മണ്ടപ്പുറ്റ വേകാനായിട്ടുള്ള പച്ചരിയും ശർക്കര എന്താ തേങ്ങ അല്ലേ ഏലക്ക. തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഈ കൊഴുക്കട്ടകളിട്ട് വേവിച്ചെടുക്കുന്നു. വെള്ളത്തിൽ നിന്ന് മാറ്റി നിവേദ്യത്തിനായി റെഡിയാക്കുന്നു. ഇതാ തയ്യാറായി കഴിഞ്ഞു കൊഴുക്കട്ട. കൊഴുക്കട്ടകൾ ഉണ്ടാക്കിയതിനു ശേഷം ക്ഷേത്രത്തിൽ കയറി തൊഴുതു. കല്യാണി ആന്റിയുടെ മുഖത്ത് കൊഴുക്കട്ട നിവേദിച്ചതിന്റെ സന്തോഷം. ക്ഷേത്രത്തിന് മുന്നിലുള്ള നാട്ടുചന്തയിൽ കയറി. Thank you.
ക്ഷേത്രത്തിന് പിന്നിൽ ഒഴുകുന്ന ഒരു കനാലാണിത്. അതിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പിന്നിൽ കാണുന്ന മലയിൽ ഒരു ക്ഷേത്രമുണ്ട്, മുരുകക്ഷേത്രം. എൻ്റെ കയ്യിലിരിക്കുന്നത് ഇവിടുത്തെ ഫേമസ് ആയ ചെമ്പകരാമൻ ചീര. മടക്കയാത്രയിൽ ഒരു നുങ്ക് സർബത്തും കൂടി.